നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ലോക്സഭാ സ്പീക്കറായി ഓം ബിർള വീണ്ടും അദ്ദേഹം ആ സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ്. തുടർച്ചയായ രണ്ടാം തവണയാണ് അദ്ദേഹം സ്പീക്കർ സ്ഥാനത്തേക്ക് വരുന്നത്. ഓം ബിർളയ്ക്കും കൊടിക്കുന്നിലിനുമായി 16 പ്രമേയങ്ങളാണ് അവതരിപ്പിച്ചത്. നരേന്ദ്രമോദി അവതരിപ്പിച്ച പ്രമേയം പ്രോടേം സ്പീക്കർ ശബ്ദ വോട്ടോടെ അംഗീകരിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും പാർലമെന്ററി കാര്യമന്ത്രിയും ചേർന്ന് ഓം ബിർളയെ സ്പീക്കർ ചെയറിലേക്ക് ആനയിച്ചു. പ്രതിപക്ഷം സ്പീക്കർ തെരഞ്ഞെടുപ്പിന് വോട്ടെടുപ്പ് ആവശ്യപ്പെട്ടില്ലെന്നത് ശ്രദ്ധേയമായി. പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു പ്രോടേം സ്പീക്കർക്ക് നന്ദി അറിയിച്ചു. വീണ്ടും സ്പീക്കറായി തെരഞ്ഞെടുക്കപ്പെട്ടതിൽ ഓം ബിർളയെ പ്രധാനമന്ത്രി അഭിനന്ദിച്ചു. രണ്ടാമതും സ്പീക്കറായി തിരഞ്ഞെടുക്കപ്പെട്ട് ഓം ബിർള ചരിത്രം കുറിച്ചിരിക്കുകയാണ്. പാർലമെന്റേറിയൻ എന്ന നിലയിൽ ഓം ബിർളയ്ക്ക് തന്റെ കടമകൾ പൂർത്തിയാക്കാൻ കഴിഞ്ഞിരുന്നു. നിർണായകമായ പല ബില്ലുകളും പാസാക്കാൻ 17 ലോക്സഭയിൽ സാധിച്ചിരുന്നു. രാജ്യത്തിന്റെ പുരോഗതിക്ക് സംഭാവന ചെയ്യാൻ 18 ലോക്സഭയ്ക്കും കഴിയുമെന്ന് പ്രത്യാശിക്കുന്നുവെന്നാണ് നരേന്ദ്രമോദി പറഞ്ഞത്. വളരെ ചരിത്രപരമായ ഒരു നീക്കം തന്നെയായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ലോക്സഭയിൽ നടന്നത്. അതായത് സ്പീക്കർ സ്ഥാനത്തേക്ക് ഒരു വോട്ടെടുപ്പ്, അത് ചരിത്രത്തിൽ ആദ്യമായിരുന്നു, ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടായിരുന്നു ഇങ്ങനെ ഒരു സംഭവത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയത്. പ്രതിപക്ഷത്തിന് വേണ്ടി കൊടുക്കുന്നിൽ സുരേഷും ഭരണപക്ഷത്തിന് വേണ്ടി ഓം ബിർളയുമാണ് കളത്തിൽ ഇറങ്ങിയത്. എന്തായാലും ഇപ്പോൾ ഓം ബിർള തന്നെ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ് ആ സ്ഥാനത്തേക്ക്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വലിയ രീതിയിലുള്ള ഒരു ആരോപണങ്ങളും അതുപോലെ തന്നെ വിമർശനങ്ങളുമാണ് ഈ ഒരു കാര്യത്തിൽ ഉണ്ടായത്. അതായത് സ്പീക്കർ എന്നാൽ അത് ഒരു പാർട്ടിക്കോ അല്ലെങ്കിൽ ഒരു വ്യക്തിക്കോ അവകാശപ്പെട്ടതല്ല, മറിച്ച് സ്പീക്കർ എന്നാൽ ഒരു ലോക്സഭയുടെ മുഴുവൻ അധികാരിയാണ് എന്നതടക്കമുള്ള അഭിപ്രായങ്ങളൊക്കെ മുന്നോട്ട് വന്നതാണ്. എന്തായാലും ഓം ബിർള ആ സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. 1962 23 നവംബറിലാണ് ഓം ബിർള ജനിച്ചത്. വ്യവസായിയും രാഷ്ട്രീയക്കാരനുമാണ് അദ്ദേഹം. 2019 ജൂൺ 19 മുതൽ ലോക്സഭയുടെ സ്പീക്കറാണ്. 2014 മുതൽ രാജസ്ഥാനിലെ കോട്ട നിയോജക മണ്ഡലത്തിൽ നിന്നുള്ള പാർലമെന്റ് അംഗമായി അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടു. 2024 ലോക്സഭാ സ്പീക്കറായി സേവനം അനുഷ്ഠിച്ചു. 20 വർഷത്തിനിടെ താഴത്തെ സഭയിലേക്ക് വീണ്ടും MP ആയി തിരഞ്ഞെടുക്കപ്പെടുന്ന ആദ്യത്തെ വ്യക്തിയായി. കൂടാതെ 2 തവണ സ്പീക്കറായി നിയമിക്കപ്പെട്ട 2 MP മാരിൽ ഒരാളായി. 2003 മുതൽ 2014 വരെ കോട്ട സൗത്ത് അസംബ്ലി മണ്ഡലത്തെ പ്രതിനിധീകരിച്ച് രാജസ്ഥാൻ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലെ അംഗമായിരുന്നു. ഭാരതീയ ജനതാ പാർട്ടി അംഗം. 2024 ലോക്സഭാ സ്പീക്കർ തെരഞ്ഞെടുപ്പിൽ NDA സ്ഥാനാർത്ഥിയായി മത്സരിക്കുകയും തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തു. കോട്ടയിൽ നിന്ന് 3ാം തവണ ജേതാവാണ്. 1962 നവംബർ 23 ശ്രീകൃഷ്ണ ബിർളയുടെയും ശകുന്തള ദേവിയുടെയും മകനായിട്ടാണ് അദ്ദേഹത്തിന്റെ ജനനം. കൊമേഴ്സിന് ബിരുദാനന്തര ബിരുദം നേടി. കൊമേഴ്സ് കോളേജ്, കോട്ട, മഹർഷി ദയാനന്ദ് സരസ്വതി യൂണിവേഴ്സിറ്റി, അജ്മീർ എന്നിവിടങ്ങളിലൊക്കെ പഠനം പൂർത്തിയാക്കി. 1991 അദ്ദേഹം വിവാഹിതനായി. IAEA ഡയറക്ടർ ജനറൽ റാഫേൽ ഗ്രോസി ഓസ്ട്രിയയിലെ വിയന്നയിലെ ഏജൻസി ആസ്ഥാനത്ത് അവരുടെ ഔദ്യോഗിക സന്ദർശന വേളയിൽ പാർലമെന്റേറിയന്മാരുമായി കൂടിക്കാഴ്ച നടത്തിയത് വളരെ നിർണായകമായ ഒരു സംഭവ വികാസമാണ്. 2019 ജൂൺ 19 പ്രധാനമന്ത്രി അവതരിപ്പിച്ച തിരഞ്ഞെടുപ്പ് പ്രമേയത്തെ തുടർന്ന് ഓം ബിർള 17 ലോക്സഭയുടെ സ്പീക്കറായി തിരഞ്ഞെടുക്കപ്പെടുകയായിരുന്നു. കോൺഗ്രസും ദ്രാവിഡ മുന്നേറ്റ കഴകം പാർട്ടികളും ബിർളയ്ക്ക് നോട്ടീസ് അയച്ചു. ലോവർ ഹൌസിന്റെ പ്രിസൈഡിംഗ് ഓഫീസർ എന്ന നിലയിൽ പക്ഷപാതരഹിതനാകാൻ ആയിരുന്നു ഈ നോട്ടീസ് അയച്ചത്. എന്തായാലും ഇപ്പോൾ ഇതാ അദ്ദേഹം വീണ്ടും ചരിത്രം സൃഷ്ടിച്ച് വീണ്ടും സ്പീക്കർ സ്ഥാനത്തേക്ക് വന്നിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.